ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. ഒടിയന്റെ സെറ്റിലേക്ക് ആരാധകരുടെ തള്ളിക്കയറ്റമാണ്. ഇപ്പോൾ 20 ഏക്കറിൽ നീണ്ടുകിടക്കുന്ന ഒടിയന്റെ ഷൂട്ടിംഗ് സെറ്റും ചിത്രീകരണ രീതിയും ആരിലും കൗതുകമുളവാക്കാൻ പോകുന്നതാണ്. ഒടിയനെ കുറിച്ചും ചലഞ്ചിങ് ആയ അതിന്റെ ചിത്രീകരണ വിശേഷങ്ങളെക്കുറിച്ചും കൗതുകകരമായി വിവരിക്കുകയാണ് ഒടിയന്റെ ഛായാഗ്രഹകനായ ഷാജി കുമാർ. ഒടിയനിലെ സംഭവങ്ങൾക്കൊപ്പം ഒടിയന്റെ തേങ്കുറിശി എന്ന ഗ്രാമത്തിന്റെ ഭംഗിയും ചരിത്രവും പുഴയുമൊക്കെ വിദഗ്ധമായി പകർത്തുന്നുണ്ട്. ഒടിയനിൽ ഒടിയൻ മാണിക്യന്റെ വീരസാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുന്നതും സാഹസികമായിട്ട് തന്നെയാണ്. ആക്ഷൻ രംഗങ്ങൾക്ക് പ്രത്യേക ക്രെയിനുകൾ ഉപയോഗിച്ചും പുഴയും ഗ്രാമവും വിദഗ്ധമായി ചിത്രീകരിക്കേണ്ടിടത്ത് ഹെലിക്യാം ഷോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചും ചിത്രീകരണം പുരോഗമിക്കുകയാണ്. അപകടം പതിയിരിക്കുന്ന ചില രാത്രി രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. ഒടിയൻ വൻമരങ്ങളിൽ നടത്തുന്ന അഭ്യാസങ്ങളും രാത്രികാലങ്ങളിലെ ആക്രമണങ്ങളും നാലുകാലിൽ സഞ്ചാരവും ഒക്കെ പ്രത്യേക ക്യാമറ ആംഗിളുകൾ ഉപയോഗിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിനയ മികവിനെ പൂർണ്ണമായും ഒപ്പിയെടുക്കത്തക്ക വിധം മനോഹരമായ ഛായാഗ്രഹണമാണ് ഒടിയനിലുള്ളതെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നതാണ്. തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയ ചിത്രീകരണമെന്നാണ് ഷാജികുമാർ തന്നെ ഒടിയന്റെ ക്യാമറ വർക്കിനെ കുറിച്ച് പറയുന്നത്. ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം നരനിലും ക്യാമറ കൈകാര്യം ചെയ്തത് ഷാജികുമാർ ആയിരുന്നു. നരനിലും ഒടിയനിലും പുഴയും ഗ്രാമവും പച്ചപ്പും ഉണ്ടെന്നതൊഴിച്ചാൽ ഒരു സാമ്യവുമില്ലെന്ന് പറയാനും ഷാജികുമാർ മറന്നില്ല. മികച്ച നടനും മികച്ച ഛായാഗ്രഹണത്തിനും മികച്ച ശബ്ദലേഖനത്തിനും ഒടിയൻ ദേശീയ പുരസ്കാരം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഒടിയന്റെ പ്രവർത്തകർ. അതേസമയം ഗ്രാഫിക്സും VFX ഒടിയന്റെ രംഗങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നതോടെ ഈ ചിത്രം മലയാള സിനിമയിൽ പുത്തൻ അനുഭവം തന്നെ കുറിക്കുമെന്നാണ് വിലയിരുത്തൽ.